ആരാധനീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സൈനുൽ ഹാബിദ് ഖാൻ, ഇവിടെ നല്ല ഒരു പ്രൗഢമായ പ്രസംഗം നടത്തിയ സംസകേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷററും പെരിങ്ങത്തൊരു സംയുക്ത മഹലിലെ ഖാദിയും കൂടിയമ്മയ ഏറെ ആദരണീയാണ് പി പി മുർമിസ്ലാറബുകൾ നഗരസഭ കൗൺസിലർമാരായിട്ടുള്ള പ്രിയപ്പെട്ട രാജേഷ് മാസ്റ്റർ, എന്നെ കരീംക എം ടി കെ ബാബു, അടക്കം വേദിയിൽ ഉപസ്ഥരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും ശംസുൽ ഉലമ എഡ്യൂക്കേഷൻ സെൻ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനെ, ബഹുമാനപ്പെട്ട ആബിദ് ഖാനെ നിങ്ങൾ കിട്ടി എന്നതാണ് ഇതിലേറ്റവും സന്തോഷകരമായൊരു കാര്യം. അത് പരമാവധി ഈ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എഡ്യൂക്കേഷൻ, ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസത്തിനൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പണം ചെലവിക്കുകയാണ്. ആളുകൾക്ക് നല്ല ബോധമെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്നൊക്കെയാണ് ആളുകളെ ചിന്ത. ആ തരത്തിലാണ് ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ ഇന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇതിന് എസ് എസ് സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എസ് എസ് സി പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വണ്ണിലുള്ള അഡ്മിഷൻ്റെ ഒരു തരതരക്ക്. പക്ഷേ പ്ലസ് വൺ അഡ്മിഷനും തൻ്റെ മകളെ അല്ലെ മകനെ ഏത് കോഴ്സിന് ചേർക്കണമെന്ന രീതിയിലുള്ള ഒരു കൃത്യമായൊരു ധാരണ പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്കും കിട്ടാറില്ല. മോഹനെന്തായിരിക്കും ചിലപ്പോൾ അഭിപ്രായം, ഒരു സയൻസ് എടുക്കണമെന്നായിരിക്കും. പക്ഷേ രക്ഷിതാവിൻ്റെ ഒരു ആഗ്രഹം അത് കൊമേഴ്സ് ആയിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കുട്ടികളുടെ കൂടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അതിൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനൊക്കെയുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് ഈ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ട്രസ്റ്റിൻ്റെ ഭാരവാഹികളോട് പറയാനുള്ളത്, എസ് എസ് സി പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ നേരത്തെ അതിൻ്റെ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നാട്ടിലുള്ള എസ് എസ് സി പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും ഒരുമിച്ച് നിർത്തി ഇവിടെ ഒരു പരിപാടി നടത്തി നല്ല ഒരു ഗൈഡൻസ് ആ ക്ലാസ്സിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായൊരു ധാരണ തൻ്റെ മകനിക്ക് ഏത് കോഴ്സ് ചേർക്കാൻ കഴിയുമെന്നുള്ള ഒരു കൗൺസിലിംഗ് അടക്കമുള്ള ഒരു സംവിധാനം ഇവിടെ ഇതിന് തുടക്കം കുറിക്കണമെന്നാണ് എനിക്ക് പ്രധാനപ്പെട്ട പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പം എസ് എസ് സി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഫ്രീ ടൈമാണ്. ആ ഫ്രീ ടൈമിനിടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ അത് തരണം ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെ ചിലപ്പോൾ ജീവിതം പോലും അവസാനിപ്പിച്ച് കളയുന്നിടത്ത് ഒരുപാട് വിവരങ്ങളാണ്, റിപ്പോർട്ടുകളാണ് നമ്മൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മക്കൾക്കൊക്കെ നല്ല എന്താണ് ഈ തരത്തിലുള്ള നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്, ഈ എസ് എസ് സി പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതിയിട്ടുള്ള ഈ മക്കളൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവർക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഈ സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് നമ്മളെ നാട്ടിലൊക്കെ വല്ലാത്ത അതിൻ്റെ കണിയിലൊക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഈ സെൻറ്ററുകൾ അതിനൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല മാതൃകാപരമായ ഒരു പ്രവർത്തനമായിട്ട് നമ്മളിതിനെ കൊണ്ടുപോകാൻ കഴിയണം. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ, നമുക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ടാകുന്ന അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഈ സെൻറ്റർ നന്നായ ഒരു ഇടപെടൽ, ഒരു ക്ലാസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അഡ്മിഷൻ കൊടുക്കാൻ പറ്റാവുന്നൊരു കാര്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ഗവൺമെൻറ് കന്യാമി കോളേജ് കിട്ടുക അല്ലെങ്കിൽ ബ്രണൻ കോളേജ് കിട്ടുക, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു കോളേജിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ തന്നെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൊന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് അത്തരം കോഴ്സുകളെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് കൊടുത്ത് ഇതിൻ്റെ ഫലപ്രദമായി ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പൈസ ഒരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം ലഭിക്കുക കൊടുക്കുക എന്നതാണ് രക്ഷകൾക്കുന്ന ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യുക്രൈനൊക്കെ യുദ്ധം നടന്നപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഉക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുട്ടികൾ, നമ്മളെ നിയോജക മണ്ഡലത്തിൽ 28 കുട്ടികളാണ് ആ യുക്രൈനിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കൂടുതൽ. അപ്പം യുക്രൈനിൽ എന്ന് പറയുന്നത് ഒരുപാട് നമുക്കറിയാം ഒരുപാട് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് പോകേണ്ട ഒരു സ്ഥലമാണ്.
അപ്പം ഇതിനൊക്കെയുള്ള സാമ്പത്തിക ചെലവ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവർക്ക് എന്താണ് കൃത്യമായി അതിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ സെൻറ്റർ ഈ നാടിൻ്റെ വലിയ ഒരു ഒരു കേന്ദ്രമായി, ഒരു സാംസ്കാരിക കേന്ദ്രമായി, വിദ്യാഭ്യാസ ഒരു കേന്ദ്രമായി, സാമൂഹ്യ മണ്ഡലങ്ങളിൽ നന്നായിട്ട് ഇടപെടാൻ പറ്റാവുന്ന ഒരു കേന്ദ്രമായി ഈ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ കഴിയണം.